പിയെ മാരിഫ് ഇപ്പോൾ ടി പി സിന്ധുമോൾ പറയുന്നതിനകത്ത് ഒരു കാര്യം കൂടി കടന്നു വന്നിട്ടുണ്ട്. ഈ ഏജൻസികളിൽ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതൊക്കെ രാജ്യത്തെ ഏത് രീതിയിലാണ് വക്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിലാണ് അവരുടെ പ്രചരണം. ഇത് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? അല്ല, ഞാൻ പറഞ്ഞത് ഈ ഇപ്പം ഞാൻ ഈ ഇവാഞ്ചലിസ്റ്റും പിന്നെ ഐറിഷും ജർമ്മനിയൊക്കെ വിടുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്നത് വേൾഡ് ബാങ്കിൻ്റെ അസസ്മെൻ്റാണ്. 2/3 ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ലിവ് ഇൻ പോവർട്ടി. 68.8% ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ലിവ്സ് ഇൻ ലെസ് ദാൻ $2 പെർ ഡേ. ഓവർ 30% ഈവൻ ഹാവ് ലെസ് ദാൻ $1.25 പെർ ഡേ അവൈലബിൾ. അപ്പോൾ ദേ ആർ കൺസിഡർ എക്സ്ട്രീംലി പുവർ. ഇത് വേൾഡ് ബാങ്കിൻ്റെ കണക്കാണ്. ഞാൻ പറയുന്നത് ആ ഇനി ഐറിഷും ജർമ്മനിയൊക്കെ വിട്, വേൾഡ് ബാങ്കിൻ്റെ എടുക്കത്തില്ലേ? ലോകത്തിലെ ആധികാരികമായി ഓരോ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സമ്പദ്ഘടന പുരോഗമിക്കുന്നുണ്ടോ, നമ്മുടെ ജി ഡി പി വളരുന്നുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ തരുന്നത്. ഇനി ബാക്കിയുള്ള ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ നേരത്തെ രണ്ട് കാര്യം വായിച്ചുള്ളൂ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും ഡെമോക്രസിയെ സംബന്ധിച്ച് വായിച്ച ഇൻഡെക്സും മാത്രമേ വായിച്ചുള്ളൂ. ഇനി ഓരോന്നും എടുത്ത് വായിച്ചാൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഉണ്ട്, ഇതും ഇൻ്റർനാഷണലാണ്. ഇത് ഇന്ത്യയെ മോശപ്പെടുത്താൻ വേണ്ടി ലോകത്തിലെ പല രാജ്യങ്ങളും ചേർന്ന് ഗൂഢാലം നടത്തി ഇതെല്ലാം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സിന്ധുമോൾ ഇങ്ങനെ ആവർത്തിച്ച് പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു പരാതിയാണല്ലോ. നമ്മൾ ഇന്ത്യക്ക് മാത്രം ഉണ്ടാകുന്ന, ബി ജെ പിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പരാതിയാണല്ലോ. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് മുമ്പ് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്റ്റിലെ പല ക്ലോസുകളും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോഴാവട്ടെ, കേരളം പോലുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ നിലനിന്നിരുന്ന നമുക്ക് തന്നിരുന്ന ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നു. അത് നമ്മൾ എല്ലാവരും കൂടി ചർച്ച ചെയ്യപ്പെട്ട് ആ ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അത്രയും ക്വാണ്ടിറ്റി കുറച്ചാൽ നമുക്കത് കേരളം പോലുള്ള സ്റ്റേറ്റുകളെ ബാധിക്കും, അതുകൊണ്ട് ഒരു എക്സ്ട്രാ ക്ലോസ് ചേർക്കേണ്ടതായിരുന്നു. ആ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ നമുക്ക് ചേർക്കാൻ വിട്ടുപോയതിൻ്റെ ഫലമായി നമ്മളിപ്പോൾ നമുക്ക് ഈ പ്രകാരം നമ്മുടെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അളവിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് കൂടുതൽ വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ട് നമുക്ക് പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ അത്തരം സംഭവങ്ങളെ കുറിച്ചൊന്നുമില്ല. ഫുഡ് സെക്യൂരിറ്റി ആക്ട് പോലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ ഫലമായിട്ടുള്ള ഇതുകളും ഈ പോവർട്ടി ഇൻഡെക്സിൻ്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. യു പി എ ഗവൺമെൻ്റ് കാലത്ത് ഉണ്ടായിരുന്നതും നമ്മൾ അന്നും നമ്മൾ പുറകിലാണ്. പക്ഷേ ഇപ്പോൾ കൂടുതലായി എന്ന് മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ സ്ഥിതി എന്ന് വെച്ചാൽ 2030 ആകുമ്പോൾ വേൾഡ് ബാങ്കും നമ്മളെ മുന്നറിയിപ്പ് നൽകുന്നു, ഈ ഇതുപോലെ യുണൈറ്റഡ് നേഷൻസും മുന്നറിയിപ്പ് നൽകുന്നു, ഇന്ത്യയിലെ ദാരിദ്ര്യം വളരെ വലിയ തോതിൽ ഭീമാകാരമായ നിലയിലേക്ക് വളരാൻ പോകുന്നു എന്ന കണക്കാണ് പറയുന്നത്. ആ കണക്ക് കൃത്രിമമായി ഉണ്ടാക്കി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ധരിക്കരുത് ശ്രീമതി സിന്ധുമോൾ. പകരം ഇത് ഒരു യാഥാർത്ഥ്യമാണ്, ഇത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സാണ്. ആ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കാൻ എവിടെയാണ് വേണ്ടത്? ജനങ്ങളുടെ കയ്യിൽ പണം വരണം, അപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. ജനങ്ങളുടെ കയ്യിൽ പണം വരണമെങ്കിലോ നമ്മുടെ സ്കീംസ് എല്ലാം അതുപോലെ ആക്കണം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോർപ്പറേറ്റുകളുടെ കയ്യിൽ പണം വരികയാണ്. കോർപ്പറേറ്റുകൾ എന്താ ചെയ്യുന്നത്? കോർപ്പറേറ്റുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി അവരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഓരോ രംഗത്തും നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീമതി സിന്ധുമോൾ ഇത് ഏതെങ്കിലും ഒരു ഐറിഷ് ഏജൻസിയെ കുറ്റം പറഞ്ഞത് മാത്രമല്ല, പകരം മറ്റെല്ലാ ഇൻഡെക്സുകളും എടുക്കുക. ഇവിടുത്തെ മാത്രം എടുക്കണ്ട, അവരെ വിട്ടുകള, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവരെ എടുക്കണ്ട. എന്താ പെട്ടെന്നല്ലേ ഇവാഞ്ചലിക്കലെന്നൊക്കെ പറഞ്ഞ് പോകുന്നത്? അതെന്താ വെച്ചാൽ സാമുദായികമായി നിങ്ങളങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൊക്കോളൂല്ലോ. അതാണല്ലോ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃഷിക്കാരുടെ സമരവും കർഷകരെ വണ്ടി കയറ്റി കൊന്നതും ഒക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പയ്യെ സവർക്കറെ എടുത്ത് ഫിറ്റ് ചെയ്യാണല്ലോ. മഹാത്മാഗാന്ധി ആക്റ്റീവ് ആകുന്നതിന് മുമ്പായിട്ട് സവർക്കർ എഴുതി കൊടുത്ത മാപ്പ് പ്രശ്നം എടുത്ത് വീണ്ടും ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലും വേറെ പലരും പറയുന്നു പിന്നെ ഷാരൂഖ് ഖാൻ്റെ മകനെയും ഒക്കെ എടുത്ത് കൊണ്ടുവരുന്നതും ഒക്കെ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് ഒരുപാട് ഏജൻസികൾ പറയുന്നു. അങ്ങനെ പുതിയ പുതിയ സബ്ജക്റ്റുകൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന് ആ കൂട്ടത്തിൽ നമ്മുടെ ദാരിദ്ര്യത്തെ അങ്ങോട്ട് കൊണ്ട് വെക്കരുത്. ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മുടെ ആളുകൾ എത്ര പേരാണ് ഈ കോവിഡ് കാലത്ത് പട്ടിണി മൂലം പിടഞ്ഞ് ഇന്ത്യ രാജ്യത്ത് പിടഞ്ഞു വീണ് മരിച്ചത്, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ?
നിങ്ങൾ കാണണ്ടേ, എവിടെയെങ്കിലും അവർക്ക് പലായനം ചെയ്ത് ആളുകൾ വഴിയിൽ കിടന്ന് മരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതല്ലേ? നമ്മൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതല്ലേ? നിങ്ങൾ എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും പുറത്തു വന്ന വിവരങ്ങളല്ലേ? അപ്പൊ അങ്ങ് കേരളത്തിലെ കണക്ക് പറയോ, അങ്ങ് കേരളത്തിലെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ കണക്കൊന്ന് പറയോ. കേരളത്തിലെ കണക്ക് എന്താ? നിങ്ങൾ കേരളത്തിലെ കണക്കെടുത്തു, നീതി ആയോഗിന്റെ കണക്കെടുത്തു, എന്റെ നീതി ആയോഗിന്റെ കണക്കുണ്ട്. പട്ടിണി കിടന്ന് ഞാൻ നീതി ആയോഗിന്റെ കണക്ക്, ഞാൻ നീതി ആയോഗ് ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് നീതി ആയോഗ് കള്ളത്തരം പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞോ? ബി ജെ പി ഉണ്ടാക്കുന്ന കള്ളക്കണക്കാണെന്ന് ഞാൻ പറഞ്ഞോ? നമുക്ക് ഈ ചർച്ച വേറെ വഴിക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഇത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ചാണ്, ഇത് ലോകത്തെ രാജ്യങ്ങൾ സംബന്ധിച്ചാണ്. കേരളവും ഇന്ത്യയും തമ്മിൽ ഒരു തർക്കമല്ല, കേരളം തമ്മിൽ ഒരു താരതമ്യം അല്ല ഇത്. എഡ്യൂക്കേഷൻ ഇന്ത്യയിലകത്തുള്ള സംസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു കേരളം? കേരളത്തെ കുറിച്ച് താങ്കൾ അഭിമാനിക്കുമ്പോൾ ഞാനും കേരളത്തിൽ നിന്നാണ്, എനിക്കും അഭിമാനമുണ്ട്. കേരളത്തിൽ പട്ടിണി മരണങ്ങളില്ല, നല്ല നാടാണ് എന്ന് പറയുമ്പോൾ എനിക്കും അഭിമാനമുണ്ട്. പക്ഷേ കേന്ദ്ര സഹായം കേരളത്തിലേക്ക് വന്നതും കൂടി സാർ അതിന്റെ കൂടെ ഒന്ന് പറയണം, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. കേരളം കേന്ദ്രത്തിന്റെ സാമന്ത രാജ്യപാലാണ്, അങ്ങോട്ട് കൊടുക്കുന്ന നികുതിപ്പണം അങ്ങോട്ട് വരുന്നത്. കേരളം കൊടുക്കുന്ന പോലെ ടാക്സ് കൊടുക്കുന്ന വേറെ സ്റ്റേറ്റ്, കേരളത്തിലെ ആളുകൾ വിദേശികളിൽ അയക്കുന്ന പോലുള്ള പണം ഇന്ത്യ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരുന്ന പോലെ ഏത് സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്? അത്രയധികം സമ്പാദ്യ ഇന്ത്യ രാജ്യത്തിന്റെ ഖജനാവ് നിറയ്ക്കുന്ന കേരളത്തിന്റെ മക്കൾ വഹിക്കുന്ന പങ്ക് ചെറുതാണോ? കയറും കശുവണ്ടിയും മീനും എല്ലാം കയറ്റി കിട്ടുന്ന പണം അങ്ങോട്ടല്ലേ കൊടുക്കുന്നത്? അതിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത്? അല്ലാതെ വേറെ ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് എടുത്തു തരുന്നതാണോ?